ഇന്ന് നമ്മൾ കീഴ്മാട് ഖാദി ഗ്രാമ വ്യവസായ സഹകരണ സംഘത്തിൻ്റെ ആക്കിയാണ് പോകുന്നത്. ഇതൊരു പോട്ടറി മേക്കിംഗ് ഡിവിഷനാണ്. ഇവിടെ നമ്മൾ കളിമൺ ആയിട്ടുള്ള ചെടിച്ചട്ടികളും, പിന്നെ ചെടിച്ചട്ടി എല്ലാ വിധത്തിലുള്ളതുണ്ട്. ഓർക്കിഡ് ചട്ടികളുണ്ട്, ചെടിച്ചട്ടിയുണ്ട്, ബോൺസായി ചട്ടിയുണ്ട്, പിന്നെ ടെറാക്കോട്ട ആയിട്ടുള്ള സംഭവം. ഇത് നമ്മുടെ അടുപ്പാണ്. ഇത് തന്നെ മണ്ണുകൊണ്ടുണ്ടാക്കിയ അടുപ്പുകളാണ്. ഇവിടെ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഫ്ലവർ വേസുകളുണ്ട്. പിന്നെ പുകയ്ക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ചട്ടികളുണ്ട്, കുന്തിരിക്കൊക്കെ പുകയ്ക്കാൻ ഉപയോഗിക്കുന്ന ടെറാക്കോട്ടയുടെ ഉള്ള സംഭവങ്ങളുണ്ട്. പിന്നെ ഈ കലാരൂപങ്ങളുണ്ട് പലതും. നമ്മൾ ഈ കാണുന്നതൊക്കെ കലാരൂപങ്ങളിൽ പെടും. ഈ സഹകരണ സംഘം എന്ന് തുടങ്ങിയെന്നല്ലേ? 1943 ആരാ തുടങ്ങി? മക്കാർ പിള്ള എന്ന് പറഞ്ഞാണ് അവരെ കൂടിയിട്ടാണ്. പിന്നെ ഇപ്പം ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കണമല്ലോ? ഇതെല്ലാം പുറത്തുനിന്ന് വരുന്നതുകൊണ്ട് ആണോ? കൂടുതലും ചെടിച്ചട്ടി ഇവിടെ ഉണ്ടാക്കണം. ചെടിച്ചട്ടി ഉണ്ടാക്കണം. ചെടിച്ചട്ടി പല ടൈപ്പ് മോഡൽ വരുന്നത്, ഡിസൈൻ വരുന്നത്, സാധാ മോഡൽ വരുന്നത്, പിന്നെ അതുപോലെ തന്നെ കരച്ചട്ടി, കരിക്കുക, അങ്ങനെയുള്ളതാണ്. അതൊക്കെ ഉണ്ടാക്കണം അവിടെ ഉണ്ടാക്കണമല്ലോ, അപ്പുറത്ത് മാറിട്ടല്ലേ? പിന്നെ ഇവിടുന്ന് എക്സ്പോർട്ട് ഉണ്ടോ? പുറത്തേക്ക് എക്സ്പോർട്ട് ഉണ്ടോ? കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ട് കേരളത്തിനകത്തുണ്ട്, പുറത്തേക്കും കൊണ്ടുപോകണ്ട. പക്ഷെ ഇവിടുന്ന് കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ട് അത് അങ്ങനെ എക്സ്പോർട്ട് ചെയ്യണ്ട. ഞായറാഴ്ച മതിയാണല്ലോ. എത്ര സ്റ്റാഫുണ്ട് ഇവിടെ? ഒരു 35 പേരുണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഇതൊക്കെ വൈക്കോലൊക്കെ എന്തിനാ ശരിക്കും? ഈ വൈക്കോല് പാക്കിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചരിത്രം പറയുകയാണെങ്കിൽ, ഇത് M.K.Makar pillai എന്നൊരാൾ 25 തൊഴിലാളികളുമായിട്ട് 500 രൂപ മൂലധനത്തിൽ തുടങ്ങിയ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് ഈ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അതായത് നമ്മുടെ ഈ ചട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 1943 രാമകൃഷ്ണ പിള്ള എന്നൊരാൾ കുറച്ചും കൂടി ആളുകളെ കൂട്ടിയതിലേക്ക്, അതായത് ഈ തൊഴിൽ പാരമ്പര്യമായിട്ട് കിട്ടാത്ത ആൾക്കാരെ കൂടി പഠിപ്പിച്ചെടുത്ത് ഇത് വികസിപ്പിച്ചെടുത്തു. പിന്നീടത് ഖാദി ആൻഡ് വില്ലേജ് ബോർഡിൻ്റെ കീഴിലായി. അവരാണിപ്പോൾ സാമ്പത്തിക സഹായം ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ 40 തൊഴിലാളികളുണ്ട് ശരിക്കും. അതിൽ 25ഓളം പേർ പോട്ടറി തന്നെ ചെയ്യുന്ന ആളുകളാണ്. ഇതിൽ കാണുന്ന പലതും ഇപ്പോൾ ഈ രൂപങ്ങളൊക്കെ പുറത്തുനിന്ന് കൊണ്ടുതന്നെയാണ്. പുറത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ തന്നെ വേറെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ വിൽക്കുന്നു എന്ന് മാത്രമാണ്. മെയിനായിട്ട് ഇവിടെ ചെടിച്ചട്ടികളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് ഗാർഡൻ പോട്ട്സ്, ബോൺസായി പോട്ട്സ്, അങ്ങനെയുള്ള ആ വിധത്തിൽ വരുന്ന ബോട്ട്സാണ് ഇവിടെ അധികം ചെയ്യുന്നത്. നമുക്കിപ്പോൾ തൊട്ടപ്പുറത്ത് മാനുഫാക്ചറിങ് ഇട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി കാണാം. ഇതെല്ലാം നേരിട്ട് തന്നെ കാണാവുന്നതേ ഉള്ളൂ. വളരെ ശാസ്ത്രീയമായിട്ട് നീറ്റായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടത്തുന്നത്. ഇവിടെ 6 ചൂള മുറികളുണ്ട്. ആ മുറികളിലാണ് ഇത് ഇവർ ആദ്യം ഇത് പോട്ടുണ്ടാക്കിയിട്ട് കൈകൊണ്ടുണ്ടാക്കിയെടുത്തിട്ട് കുറച്ച് നേരത്തേക്ക് ഉണങ്ങാൻ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് 2 or 3 ദിവസം ചൂളയ്ക്കകത്ത് വെച്ച് കത്തിച്ചിട്ടാണ് എടുക്കുന്നത്. ആ കത്തിക്കുന്ന പ്രോസസ്സൊക്കെ നമുക്ക് കാണാം. അത് ചൂളയ്ക്ക് ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് ഇവർ കളിമണ്ണ് വെച്ചിട്ട് തന്നെ ആ ചൂളയും അടയ്ക്കും, എന്നിട്ട് തീയിടും. എന്നിട്ട് ശരിക്കും കത്തിച്ച് 1000, 1200, 1500 ഡിഗ്രി സെൽഷ്യസിൽ കത്തിച്ചിട്ടാണ് ഇതെടുക്കുന്നത്. ഈ കാണുന്നതൊക്കെ നമുക്ക് ഈ കുന്തിരിക്കം കത്തിക്കുന്ന പോലത്തെ സംഭവങ്ങളാണ്. ഈ കൊറോണ വന്നതിൽ പിന്നെ ഇത് ഭയങ്കരമായിട്ട് ചിലവുണ്ടെന്നാണ് പറയണത്. ഫ്ലവർ വേസുകളാണ് ബാക്കിയെല്ലാം. പല രീതിയിലുള്ള ഫ്ലവർ വേസുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതിനൊക്കെ ഒരു 100 to 150 രൂപ ആ റേഞ്ചൊക്കെ ആയിരിക്കും വില. കൃഷ്ണൻ്റെ ശില കാണാൻ പറ്റും. ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നതല്ല, പലർന്നും വന്നിട്ട് ഇവിടെ നിന്ന് സെയിൽ നടക്കുന്നത് മാത്രമാണ്. ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗാർഡൻ പോട്ട്സ് ആയിരിക്കും മെയിനായിട്ടുള്ളത്. ഇതെന്താ? ഇത് ചൂളയായിരിക്കും. ചൂളയാണല്ലേ? ചൂളയിൽ എന്താ ഇടണേ? ഈ വിറക് ഇടണേ? ഈ വിറകാണ് ഇടണേ? ചൂളയിൽ എല്ലാം കൂടി ഇടും, എന്നിട്ട് വയ്ക്കുന്ന അപ്പുറത്താണോ? അല്ല, ഇതിപ്പോ ചൂളയുടെ 6 മുറിയുണ്ട്. 3 മുറിയാണ് ഇവിടെ ഉള്ളത്, 3 മുറിയാണ് അപ്പുറത്തുണ്ട്. ഇത് ഫയർ ചെയ്യുന്ന സ്ഥലം. ഇത് തുറന്നിട്ട് ഇത് പിഷ്ടിക വെച്ച് അടച്ചിട്ട് ചെളി വെച്ച് അടച്ചേക്കും. ഈ മണ്ണുള്ള സ്ഥലം തുറക്കും അല്ലേ? അത് തുറന്നതിന് ശേഷം അതിനകത്ത് ചട്ടി എടുക്കാം. അത് കഴിഞ്ഞ് വീണ്ടും ചട്ടിന്റെ ഉള്ളിലേക്ക് പിന്നെ അടച്ചിട്ട് കത്തിക്കുന്ന സ്ഥലം ഇവിടെ അപ്പുറത്താണ് കത്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ മാറി ചേഞ്ച് ചെയ്തിരിക്കും. ഇപ്പൊ ഈ വശത്ത് എടുക്കുകയാണെങ്കിൽ അപ്പുറത്ത് ഫയർ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ദിവസം എത്ര ചട്ടിയിലെടുക്കും ഏകദേശം? ചട്ടിയിലെങ്കിൽ പ്രൊഡക്ഷൻ ആണോ? അപ്പോൾ അത്രത്തോളം വിറ്റ് പോകണ്ടല്ലോ ഇവിടെ. ശരി. അവിടെയാണോ മറ്റേ പ്രൊഡക്ഷനൊക്കെ? ഇത് ചെറിയ ഇത് മറ്റേ ചിരാതായിരിക്കും അല്ലേ? ഇതൊക്കെ നിങ്ങൾ വരുത്തിനായിരിക്കും? ഇമ്പോർട്ടിംഗ് ആണോ? ഇവിടെ ഉണ്ടാക്കണല്ലോ ഇത്? എവിടെ നിന്ന് തന്നെയാണെന്ന് അറിയത്? അല്ല, ഔട്ട് ഓഫ് ഇന്ത്യയുടെ പുറത്തുനിന്ന് തന്നെയാണല്ലോ? കേരളത്തിൽ നിന്ന് തന്നെയാണ്? ഇന്ത്യ തന്നെയാണോ? അത് ഇവിടെ നിന്ന് വിൽക്കുമല്ലേ? അല്ല, ഇതിന് വില വിവരം എഴുതിയിട്ടില്ല ഇതിൽ. എഴുതിണ്ടല്ലേ 1600. ആ എല്ലാം മണ്ണാണ്, മണ്ണ് മാത്രമേ ഉള്ളൂ. ആണോ ഇത് സെറാമിക് കോട്ടിങ്ങാണോ? ഇത് സെറാമിക് കോട്ടിങ്. ആ കറുത്തല്ലേ 600 രൂപയുടെ മണ്ണ് തന്നെയാണ്. ഈ സാധനമല്ലേ വാട്ടർ ബോട്ടിലാണ് സാധനം. നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ വരുന്നുണ്ട്, ഇതിപ്പോ മൂടി വരുന്നത് മണ്ണിന്റെ തന്നെ. അതിനെത്ര വില? എത്ര? 100 രൂപ. ആ മണ്ണിന്റെ വില അല്ല, വാങ്ങിക്കാൻ 100 രൂപ അല്ലേ. ബാക്കിയൊക്കെ അലങ്കാര സംഭവമാണ്. ഇൻഡോർ സെറ്റ് ഇരിക്കാനോ? ആ ഉരുളിയുടെയൊക്കെ ഇതൊക്കെ വാങ്ങിക്കും. ഇവിടെ ഉണ്ടാക്കണല്ലോ, വാങ്ങിക്കണായിരിക്കും അല്ലേ? ഇതും പുറത്തുനിന്ന് എടുക്കാനായിരിക്കും അല്ലേ? എന്നിട്ട് ഇവിടെ നമ്മൾ സ്റ്റിക്കർ അടിച്ചു കൊടുക്കണേ ഉള്ളൂ. ഇതെല്ലാം കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലേ? കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലേ ഇത്? കോപ്പറേറ്റീവ് മാഡം ഇവിടെ എത്ര ജീവനക്കാരുണ്ടെന്ന് പറഞ്ഞാൽ 35 പേരുണ്ടല്ലേ? ഇത് എന്നൊരു പ്രസിഡൻ്റ് ഉണ്ടോ? പ്രസിഡൻ്റ് എല്ലാം ഉണ്ടോ? ഷാജാൻ അല്ലേ? ആ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, പുള്ളിയിട്ടുണ്ട്. ഇപ്പോൾ ആളുണ്ടോ? ഇല്ലല്ലേ? ഞാൻ പുള്ളിയെ കണ്ട് സംസാരിക്കുന്നോർത്ത് വന്നേ, അത് പുള്ളി ഇവിടെ ഇല്ല. ആ ശരി, ഞാൻ പറ്റിയത്. ഇത് വേറെ പെയിൻ്റ് അടിച്ച് കൊടുക്കില്ല, ഇങ്ങനെ തന്നെ കൊടുക്കും അല്ലേ? അവിടെ കൊടുക്കുമല്ലേ? കസ്റ്റമായിട്ട് കൊടുക്കും. ബൾക്ക് ഓർഡർ വരാറില്ല ഇവിടെ? ആ പോകാറുണ്ടല്ലേ? പ്രൊഡക്ഷൻ അവിടെ ആണല്ലോ, അവിടെ നിന്ന് കാണുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ്. ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത് മാറിയിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്ന സ്ഥലം. അത് ഇതൊക്കെ ഡിസ്പ്ലേ ഏരിയ ആയിരുന്നു നമ്മൾ ഇതുവരെ കണ്ടത്. ഇനി അങ്ങോട്ടേക്ക് ഉണ്ടാക്കുന്ന സ്ഥലമാണ് കാണാൻ പോണത്. വെറൈറ്റിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പലതും ഇവിടെ ഉണ്ടാക്കണമല്ലെങ്കിലും നമുക്കിവിടെ വന്ന എല്ലാ സാധനവും കിട്ടും. ആണേച്ചൊരു ദിവസം സാധാരണ 1-2 വെറൈറ്റികൾ ഉണ്ടാവുള്ളൂ, ഇവിടെ എല്ലാവും കിട്ടും. ഇതിപ്പോൾ ഉണങ്ങാൻ വച്ചേക്കണയാണ്, ചിരാതൊക്കെ ഉണങ്ങാൻ വച്ചേക്കണേ. ആദ്യം ചെറുതായിട്ട് ഇങ്ങനെ ഉണങ്ങാൻ വച്ചിട്ടായിരിക്കും ചൂടയിൽ വയ്ക്കുക. ഉണ്ടാക്കുമ്പോൾ തന്നെ ഉണങ്ങി കിട്ടില്ലല്ലോ, അതിന് സമയമെടുത്തിട്ട് ഉണങ്ങിയിട്ട് ചൂടയിൽ വെച്ച് കത്തിച്ചിട്ടൊക്കെയാണ് നമുക്ക് തരിക. അപ്പോൾ നമ്മളിപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഇവരെവിടെ ഉണ്ടാക്കിയ ഒരു ദിവസം ഇത്ര പ്രൊഡക്ഷൻ ഉണ്ടാവും. അവർ അതേപോലെ ഇത്രയും ചട്ടി ഉണ്ടാക്കി വെച്ച് ഉണങ്ങാൻ വയ്ക്കും. ഇപ്പോൾ ചിരാതെ ഇങ്ങനെ ഉണങ്ങാൻ വെച്ചിട്ടാണ് ഈ കാണുന്നത്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതിലേക്ക് നോക്കാം. ഈ ഒരു മെഷീനിലേക്ക് മണ്ണ് അടിച്ച് കയറ്റി ഇത് മണ്ണിങ്ങനെ ഒരു ബോക്സ് പോലെ അല്ലെങ്കിൽ സോപ്പ് ബോക്സ് പോലെ ഇങ്ങനെ ആക്കിയെടുത്തിട്ട് ഒരു കട്ടയാക്കി എടുത്തിട്ട് ഈ കട്ടയാണ് ഇവരിങ്ങനെ ഒരു ദിവസത്തേക്ക് ഇത്ര കട്ട വേണമെന്നുണ്ടാവും, അല്ലെങ്കിൽ ഇത്ര സാധനം മാനുവച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കട്ട എടുത്തിട്ട് ആ കട്ട അവിടെ ഒരു സ്കിൽ ലേബർ ഉണ്ടാവും. പുള്ളി അത് നമ്മുടെ പോട്ടാക്കി മാറ്റും, കൈ കൊണ്ട് പോട്ടാക്കി കറക്കി അത് നമുക്ക് കാണാൻ പോകും. ഇതെല്ലാം കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നത് പ്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടി. ഇതിൽ നിന്നാണ് നമുക്ക് ഈ സാധനം ഉണ്ടാകുന്നത്, റോ മെറ്റീരിയലാണിത്. ഇത് ശരിക്കും ബാംഗ്ലൂർ ബേസ്ഡ് സംഭവമാണ്. ബാംഗ്ലൂരിൽ നിന്നാണ് ഈ മണ്ണ് വരുന്നതെന്ന് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന മണ്ണൊന്നുമല്ല, അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഈ മെഷീനിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഒരു കട്ടയാക്കിയിട്ട് നമ്മൾ ഈ ഇങ്ങേരുടെ അടുത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ അത് ഇങ്ങനെ ആക്കി തരും, നമ്മുടെ ചട്ടിയുടെ ലെവലിലേക്ക് ആക്കി തരും. ഈ കാണുന്നതാണ് മണ്ണിൻ്റെ കട്ട. ഈ ഒരു കൺവെയർ ബെൽറ്റിലേക്ക് ഇവർ മണ്ണെടുത്തിടും. ഈ മണ്ണ് ആ ഒരു മെഷീൻ്റെ ഉള്ളിൽ പോയിട്ട് കട്ടയായിട്ട് പുറത്തേക്ക് വരും. ഈ കാണുന്ന ഓരോ കട്ടയും ഇന്ന് ചെടിച്ചട്ടിയായിട്ട് മാറാനുള്ളതാണ്. ഇതെല്ലാം ഇന്ന് ഒരു ചെടിച്ചട്ടിയാക്കി മാറ്റിയിരിക്കും. സോ അതിൻ്റെ ഫസ്റ്റ് റോ മെറ്റീരിയലാണ് ഈ കാണുന്നത്. ഇത് അധികം വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണെന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലുള്ള ചെളിമണ്ണല്ല ഇത്. ഇതിന് പ്രത്യേക പശുമയൊക്കെയുള്ള ചെളിമണ്ണ് വേണം. സോ അത് ബാംഗ്ലൂരിൽ നിന്ന് വരുത്തി ഇവിടെ ഇവർ ആ കൺവെയർ ബെൽറ്റിലേക്ക് ഇട്ട് ഈ മെഷീനിൽ പോയിട്ട് ഇങ്ങനെ കട്ടയായിട്ട് വരും. ചെറിയ ചെറിയ കട്ടയായിട്ട് ഈ ഓരോ കട്ടയും ഓരോ പോട്ടായിട്ട് മാറും, ഓരോ ചെടിച്ചട്ടിയായിട്ട് മാറും. രണ്ട് സ്ഥലത്തു നിന്ന് ഇങ്ങനെ മണ്ണ് കൊടുക്കുന്നുണ്ട്, ഒന്ന് മുകളിൽ നിന്നും ഒന്ന് അടിയിൽ നിന്നും. കൺവെയർ ബെൽറ്റിലേക്ക് വരുന്നു, അത് ഈ കട്ട ലെവലിലേക്ക് മെഷീൻ മാറ്റി കൊടുക്കുന്നു. ഈ കാണുന്നത് ഓരോ ദിവസം ഉണ്ടാക്കിയിട്ട് ഉണക്കാൻ വെച്ചേക്കണയാണ്. ഇങ്ങനെ വച്ച് കുറച്ച് നേരം ഉണക്കിയിട്ട് എനിക്ക് വേറെ എത്ര ദിവസം എടുക്കുന്നത്, ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസമായിരിക്കും. ഉണങ്ങി അത് നമ്മുടെ ചുഴലിലേക്ക് വയ്ക്കാൻ പാകത്തിനാവുമ്പോഴാണ് രണ്ട് ചുഴലിലേക്ക് എടുത്ത് വയ്ക്കുന്നത്. ചൂടലും ഇത്ര ദിവസമുണ്ട്. ചൂടായിട്ട് ശരിക്കും ആ ഒരു സ്റ്റേബിൾ ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടാണ് ചൂളിനെടുക്കുക. ഇന്ന് കീഴ്മാടുള്ള ഒരു സഹകരണ സംഘത്തിൻ്റെ പോട്ടറി ഡിവിഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ അധികം ഉണ്ടാക്കുന്നത് ഈ ചെടിച്ചട്ടിയും പിന്നെ കറിച്ചട്ടിയൊക്കെയാണ്. ബാക്കിയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടാണ്. നമുക്കിതെല്ലാം ഒന്ന് കാണാം. ഇവിടെ പ്രോസസ്സിങ് എങ്ങനെയാണെന്നുള്ള കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ ചെളിമണ്ണ് അധികവും ബാംഗ്ലൂരിൽ നിന്നാണ് കൊണ്ടുപോകണേ. പിന്നെ അതിവിടെ പ്രോസസ്സ് ചെയ്തെടുത്തിട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടെ ഒരു കില്ലുണ്ട്, അല്ലെങ്കിൽ ചൂടാക്കണ സംഭവം. ചൂടാക്കണ ഒരു 3 ചൂളയുണ്ട്, 3 അല്ല 6 ചൂളയുണ്ട്. അതിൽ ചൂടാക്കിയിട്ടാണ് പിന്നെ ചട്ടിയാക്കിയിട്ട് ഇത് പുറത്തേക്ക് വിൽപ്പനയ്ക്ക് ഉണ്ടാവും. ഞാനിവിടെ 6 ചൂളയുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ 6 ചൂളയിലും ഇവിടെ മുകളിലേക്കുള്ള സ്റ്റെപ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ആ സ്റ്റെപ്പിലേക്ക് നമുക്കൊന്ന് കയറിപ്പോകാം. ഇതാണ് ചൂള. അതിനു മുമ്പ് നമുക്ക് ഇവിടെ എങ്ങനെയാണ് ചൂടാക്കുന്നത് നോക്കാം. ഇതാണ് വിറകും, ആ വിറക് കത്തിക്കാനുള്ള നടുക്കാണ് ഞാൻ ഹോള്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സംഭവിക്കണം നോക്കാം. ഇത് ചൂളയിൽ വെച്ച് പാകമായി വെന്ത് കഴിഞ്ഞ ചട്ടിയുടെ എടുക്കണ സ്റ്റേജാണ്. അപ്പോൾ അത് ചൂള തുറന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഫാൻ വെച്ചേക്കണ ചൂടെന്ന് വേഗം പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് എടുക്കാം. അവർക്ക് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ കുറച്ച് പകുതി പൊളിച്ച ഒരു സെക്കൻഡ് രണ്ടാമത്തെ മുറി, ഇത് രണ്ടാമത്തെ മുറിയാണ്, അത് മറ്റേ ആദ്യത്തെ മുറിയായിരുന്നു. രണ്ടാമത്തെ മുറിയിൽ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ തീയിട്ട് കൊടുക്കുന്നത്, വിറകെ കുറിച്ച് തീയിട്ട് കൊടുക്കുന്നത്. ഇത് പൊളിച്ചുകൊണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിലും പാകമായി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, പാകമായി കഴിഞ്ഞ സാധനം എടുക്കാൻ പോണെയാണ്. ഇനി പൊളിക്കാത്തതാണ് അടുത്തത്, പൊളിക്കാൻ പോണേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ അതും പാകമായിട്ടുണ്ടാവും. ഇത് പൊളിച്ച് കഴിയുമ്പോഴേക്കും അപ്പുറത്തേക്ക് ചുട്ടു തുടങ്ങും. അപ്പുറത്ത് മൂന്ന് മുറിയിൽ മൊത്തം ആറ് മുറി എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഇത് കാണുന്ന വിറകൊക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതെ, ഇനി നമ്മൾ കാണുന്നത് ഈ ചൂളയുടെ മൂൾവശമാണ്, ഏറ്റവും മൂൾവശം. ഇതിൻ്റെ അടിയിലാണ് ശരിക്കും ചൂള കംപ്ലീറ്റ് കത്തിക്കുന്നത്. ഇതിൻ്റെ മേൽക്കൂരിയാണ്, അങ്ങോട്ട് വേറുള്ള സ്റ്റെപ്പായിരുന്നു ഇത്. സോ ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ്. കണ്ട് ഇഷ്ടപ്പെട്ടത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.